പ്രശാന്ത സുന്ദരമായ സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞ നിമ്മി? ചളവറ. അതെ. കൈതച്ചക്ക. ആ ഇത് കാട്ടു കൈതച്ചക്കയാണോ? ഈ കളറാകെ എന്തോ റോസ് കളറൊക്കെ മുളയ്ക്കണുള്ളൂ. പരലാവും, പരല് പരൽമീനായിരിക്കും. പരൽമീൻ. അപ്പൊ നമ്മള് പരൽമീനെ പിടിക്കാൻ പോകണം കേട്ടോ. പരൽമീന, നീ പരൽമീനെ പിടിക്കാൻ പോവല്ലേ? വാ നടക്ക്. ആ നീ പണ്ട് പരലിനൊക്കെ പിടിച്ചിട്ട് ചട്ടിയിലോ അല്ല മറ്റേ കുപ്പിയിലോ ഗപ്പിയോ കേട്ടോ, അതെന്ത് പറ്റി? ചത്തോ? അമ്മൂട്ടി ചൂണ്ടട്ടോ, ഇന്ന് ചൂണ്ടട്ടോ. ഇതൊന്നുമില്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോസ് എടുക്കും. ഇത് നമ്മുടെ സ്ഥലമായിരുന്നില്ലേ അല്ലേ കൊടുത്ത സ്ഥലം? ഇതാണ് ഏറ്റവും ഭംഗി കാണാൻ. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് അത് വേഴാമ്പലം ഒന്നും അല്ല. എന്താ പേര് അതിന്റെ? എന്തെങ്കിലും തിന്നാൻ കിട്ടിയിട്ടുണ്ടോ അതിന്? കഴുകനെ കാണണെങ്കില് സിലോപ്പിയോ? എവിടെ? എങ്ങനെ? ആ വേണ്ട, നമുക്ക് ഇടാം. വൈകുന്നേരമായിട്ട് ചൂണ്ടിടാം. ചൂണ്ടിട്ടാ കിട്ടണം. ശരിക്കും ഈ പാടത്തിന് നടുവ് കൂടെ നടക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ടല്ലോ, അത് ഒരിക്കലും വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. എത്ര ഫ്രഷ്നെസ് ആണെന്നറിയോ? അങ്ങോട്ട് പോവല്ലേ? എന്നാ വാ നടക്കേ, നല്ല രസമല്ലേ. വാടാ. എവിടെ? അതന്നെ. ആ ആ അതെവിടെയാണ്? അതെന്ത് സംഭവം ഇവിടെ? ആ ആൾക്കാർ എന്നിട്ട് വിളക്ക് കൊളുത്തു അവിടെ. അല്ല എന്നിട്ട് അവിടെ ആൾക്കാരത് ചെയ്യുന്നുണ്ടോ അതോ വെറുതെ ഇങ്ങനെ പൂജ ഉണ്ട് അല്ലേ? വിളക്ക് വെക്കും. ആ വിശ്വാസം അത് നല്ലതാണ്. അപ്പൊ നീ കരൽ കയ്യില് ചരട് കെട്ടിയിട്ടുണ്ടല്ലോ, ഇതാ പിന്നെ അതെന്താ കാണുന്നത്? ഓ ഞാൻ വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. ആ വീടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ വീടിന്നൊക്കെ ഇരിക്കും, ഇങ്ങനെ നല്ല വ്യൂ ആയിരിക്കും അല്ലേ? അടിപൊളി വ്യൂ ആവും. പച്ചപ്പും പുല്ലും. എന്താ പുല്ലിന്റെ ഒക്കെ ഭംഗി? ഇത് ഇപ്പൊ കൊയ്യേണ്ട സമയമാണോ? നട്ടു. ഓക്കേ. പക്ഷികള്. എന്താ സുഖം. ഈ ചോറ കൊണ്ടിട്ട് നമ്മൾ അതേപോലെ വരമ്പിൽ കൂടെ നടക്കാൻ പറഞ്ഞല്ലേ. ഇറ്റ്സ് ഗുഡ്. അവരുടെ മുട്ടയാണോ? ഞെണ്ടിനെ തിന്നിരിക്കും. ഞെണ്ടിനെ തിന്ന്. അത് വേഴാമ്പലല്ല, എന്ത് കിളിയെന്നാ പോലെ. അല്ലടാ വലിയ പക്ഷി എന്താണ്? അപ്പൊ ആ ചെറുതോ? ഇതെന്താ സാധനം? അപ്പൊ അതോ വക്കീലോ? എന്താ ഡോക്ടറേറ്റിന് പഠിച്ച കൊട്ടി ഇത്? വെള്ള പോട്ടിട്ടത്? വക്കീല് കൊറ്റി. അടിപൊളി.
ഇത് വെള്ളം അങ്ങനെ നമ്മൾ അപ്പുറത്തെ വരമ്പിലേക്ക് ഇങ്ങനെ വിടണം, അങ്ങോട്ട് താക്കി വിടണം. നമ്മളെ പഴയ അമ്പലത്തിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അമ്പലത്തിക്ക് കുറേ കാലമായി പോയിട്ട്. അവിടെ പൂജയൊക്കെ ഉണ്ടോ? എന്നാലും നമുക്ക് പോയി നോക്കാം പൂജ ഉണ്ടോ എന്ന്. അല്ല, നമുക്ക് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. അവിടെ ഒരു കുളമുണ്ട്, അത് വേണ്ട. നമുക്ക് അമ്പലത്തിൽ അതിൽ തന്നെ പോകണം. നമ്മളെ കുള അമ്പലം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അമ്പലം കാണാൻ പോകുമ്പോൾ അമ്പലത്തിൽ ആദ്യം പോകണം. ഓ അവിടെ മീൻ ഉണ്ടോ? അവിടെ മീൻ ഉണ്ട്.